ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ബസ്റ്റാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം പറവട്ടാനിയിൽ നടുറോഡിൽ യുവാവിനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ മൂന്ന് പ്രതികൾ അറസ്റ്റിലായി അറസ്റ്റിലായ പ്രതികളിൽ ഒരാളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നവംബർ ഒൻപത് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്ന് സംയുക്ത ബസ് ഉടമ സമിതി നിരക്ക് വർധന ആവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് ഐ ഡി തയ്യാറാക്കി തട്ടിപ്പ് നടത്തുന്നതായി പരാതി തട്ടിപ്പുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകി കൊടകര കുഴൽപ്പണ കേസിൽ കണ്ടെടുത്ത പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ധർമ്മരാജൻ നൽകിയ ഹർജി തള്ളി അന്വേഷണം തുടരുന്നതിനിടെ പണം തിരിച്ചു നൽകാനാകില്ലെന്ന് കോടതി കേരള കലാമണ്ഡലത്തിന്റെ കഴിഞ്ഞ വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു അമ്മന്നൂർ പരമേശ്വരൻ ചാക്യാർക്കും ചേർത്തല തങ്കപ്പ പണിക്കർക്കും കലോഷിക്കും ശ്രീനാരായണപുരത്ത് ട്രാവലർ പിടിച്ചെടുക്കാനെത്തിയ സംഘം ആംബുലൻസ് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു ആക്രമണത്തിന് പിന്നിൽ ഫിനാൻസ് കമ്പനിയുടെ ആളുകൾ എന്ന് സൂചന പറവട്ടാനിയിൽ നടു റോഡിൽ യുവാവിന് വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒല്ലൂക്കര സ്വദേശികളായ സൈനുദ്ദീൻ നവാസ് അമൽ സാലിഹ് എന്നിവരാണ് അറസ്റ്റിലായത് അറസ്റ്റിലായ പ്രതികളിൽ അമൽ സാലിഹിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ഒല്ലൂക്കര സ്വദേശി ഷെമീറിനെ ഓട്ടോറിക്ഷയിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ നേരത്തെ കണ്ടെത്തിയിരുന്നു എസിപി കെ സി സേതു മണ്ണുത്തി എസ് എച്ച്ഒ പിള്ള എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് നിരക്ക് വർധന ആവശ്യപ്പെട്ട സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നവംബർ ഒൻപത് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്ന് സംയുക്ത ബസ് ഉടമ സമിതി പ്രഖ്യാപിച്ചു ദിനംപ്രതിയുള്ള ഇന്ധനവില വർധനവ് മൂലം ബസ് സർവീസുകൾ നഷ്ടത്തിലാണെന്ന് ബസ് ഉടമകൾ പറഞ്ഞു മിനിമം ചാർജ് പന്ത്രണ്ട് രൂപയും വിദ്യാർത്ഥികളുടെ കൺസെഷൻ ആറ് രൂപയുമാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം നിലവിൽ എട്ട് രൂപയാണ് മിനിമം ചാർജ് സമരം ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഗതാഗത മന്ത്രിയെ അറിയിച്ചതായി ബസ് ഉടമകൾ വ്യക്തമാക്കി ഗുരുവായൂർ ദേവസ്വത്തിന്റേതെന്ന വ്യാജേന ഫേസ്ബുക്ക് ഐ ഡി തയ്യാറാക്കി തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ദേവസ്വം പോലീസിൽ പരാതി നൽകി സമഗ്ര അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത് അഖിലം മധുരം ഗുരുവായൂരിന്റെ ഇതിഹാസം എന്ന ഡോക്യുമെന്ററിയുടെ ആദ്യ എപ്പിസോഡ് കഴിഞ്ഞ ശനിയാഴ്ച ദേവസ്വത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ ഡോക്യുമെന്ററി പൂർണ്ണമായും മോഷ്ടിച്ച് ശ്രീ ഗുരുവായൂരപ്പൻ സോമൻ പണിക്കർ എന്നീ ഫേസ്ബുക്ക് പേജുകളിലൂടെയാണ് തുടർച്ചയായി സംപ്രേഷണം ചെയ്തത് ഇതുമൂലം ദേവസ്വത്തിന് ലഭിക്കേണ്ട വരുമാനം നഷ്ടമായെന്നും പരാതിയിൽ പറയുന്നു ഈ പേജിന്റെ അഡ്മിൻ സോമൻ പണിക്കർ എന്നയാളാണെന്ന് ദേവസ്വത്തിന് ലഭിച്ച വിവരം ഇവർക്കെതിരെ സൈബർ ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്നാണ് ദേവസ്വം ആവശ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച രേഖകളും തെളിവുകളും ദേവസ്വം പോലീസിന് കൈമാറിയിട്ടുണ്ട് കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ കണ്ടെടുത്ത പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ധർമ്മരാജൻ നൽകിയ ഹർജി തള്ളി അന്വേഷണം തുടരുന്നതിനിടെ പണം തിരിച്ചു നൽകാനാകില്ലെന്ന് ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു പണത്തിന്റെ രേഖകൾ ഹർജിക്കാരന് കോടതിയിൽ ഹാജരാക്കാനായില്ല കേസിൽ തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു മോഷണം പോയ മൂന്നു കോടി രൂപയിൽ ഒന്നര കോടി രൂപയോളം ഇനി കണ്ടെടുക്കാനുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിലെ കേരള കലാമണ്ഡലം അവാർഡുകൾ പ്രഖ്യാപിച്ചു അമ്മന്നൂർ പരമേശ്വരൻ ചാക്യർ ചേർത്തല തങ്കപ്പ പണിക്കാർ എന്നിവർ ഫെലോഷിപ്പിന് അർഹരായി എം കെ കെ നായർ സമഗ്ര സംഭാവന പുരസ്കാരം കെ ബി രാജാനന്ദന് ലഭിച്ചു കലാമണ്ഡലം കെ എ ഐശ്വര്യക്കാണ് യുവ പ്രതിഭ പുരസ്കാരം മുകുന്ദരാജ സ്മൃതി പുരസ്കാരം അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിക്കും ഡോക്ടർ സുമിത നായർ കലാരത്നം എൻറ്റോമെന്റിനും അർഹരായി ശ്രീനാരായണപുരത്ത് ട്രാവലർ പിടിച്ചെടുക്കാനെത്തിയ സംഘം ആംബുലൻസ് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു പത്താഴക്കാട് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് സർവീസിലെ ഡ്രൈവർ കറപ്പം വീട്ടിൽ മുഹമ്മദ് അനീഷ് ഗാർഡ് വലിയകത്ത് അൻഷാദ് എന്നിവരെയാണ് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം വായ്പാ തിരിച്ചടിൽ വീഴ്ച വന്ന ട്രാവലർ പിടിച്ചെടുക്കാൻ സംഘം ഫിനാൻസ് കമ്പനിയുടെ ആളുകളാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് സൂചന പത്താഴക്കാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആംബുലൻസ് നിർത്തി വിശ്രമിക്കുകയായിരുന്നു അനീഷും അൻഷാദും വാഹനത്തിലെത്തിയ പലിശ സംഘം ട്രാവലർ കൊണ്ടുപോകുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ഇവരെ ട്രാവലറിൽ കയറ്റിക്കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നു ഇവരുടെ പക്കലുണ്ടായിരുന്ന ഫോൺ അക്രമികൾ വലിച്ചെറിഞ്ഞു ആംബുലൻസ് ജീവനക്കാരെ പനങ്ങാട് പരിസരത്ത് ഇറക്കിവിട്ട ശേഷം അക്രമി സംഘം ട്രാവലറുമായി കടന്നുകളഞ്ഞു സാരമായി പരിക്കേറ്റ ആംബുലൻസ് പ്രവർത്തകരെ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്തരിച്ച ഗുരുവായൂർ ക്ഷേത്രം പ്രധാന തന്ത്രിയും ദേവസ്വം ഭരണസമിതി അംഗവുമായ പുഴക്കര ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ സംസ്കാരം നടന്നു മലപ്പുറം വെളിയങ്കോട് എരമംഗലത്തെ പുഴക്കര മനയിലാണ് സംസ്കാരം നടന്നത് ഇന്ന് പുലർച്ചെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കോവിഡ് ബാധിതനായി ഒരാഴ്ചയിലേറെയായി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്വാസ തടസ്സവും രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതും മൂലം ആറ് ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു സെപ്റ്റംബർ പതിനാറിന് നടന്ന മേൽശാന്തി നറുക്കെടുപ്പിലാണ് അദ്ദേഹം അവസാനമായി ക്ഷേത്രത്തിൽ എത്തിയത് ദേവസ്വം ഓഫീസിൽ മേൽശാന്തി അപേക്ഷകരുമായി നടന്ന കൂടിക്കാഴ്ചയിൽ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു ദീർഘകാലം തന്ത്രിയായിരുന്ന ചേനാസ് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജനത്തിന്റെയും മകനാണ് തന്ത്രിയായിരുന്ന ചേനാസ് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ വിയോഗത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിയാറിനാണ് ഇദ്ദേഹം പ്രധാന തന്ത്രി സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ദേവസ്വം ഭരണസമിതി സ്ഥിരാംഗമായി ക്ഷേത്രത്തിലെ കീഴ്വഴക്കം അനുസരിച്ച് ദിനേശൻ നമ്പൂതിരിപ്പാട് അടുത്ത ും നാരായണ നമ്പൂതിരിപ്പാടിന്റെ പിതൃ സഹോദരൻ പരേതനായ ചേനാസ് ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ മകനാണ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നിര്യാണത്തിൽ ദേവസ്വം ഭരണസമിതി യോഗം അനുശോചിച്ചു യോഗത്തിൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ചെയർമാന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും എരമംഗലത്തെ വസതിയിലെത്തി തന്ത്രിയുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു മാള കീഴടൂരിൽ രണ്ട് ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന മോഷണം മംഗല തൃക്കോവിൽ ദുർഗാദേവി ക്ഷേത്രങ്ങളിലാണ് മോഷണം നടന്നത് ക്ഷേത്രങ്ങളിലായി നാല് ഭണ്ഡാരങ്ങളാണ് കുത്തിത്തുറന്നത് ദുർഗാക്ഷേത്രത്തിൽ കുത്തുവിളക്കിന്റെ കമ്പി ഉപയോഗിച്ചാണ് ഭണ്ഡാരങ്ങൾ തുറന്നിട്ടുള്ളത് മംഗലം തൃക്കോവിൽ ക്ഷേത്രത്തിൽ സമീപത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈപ്പ് ഉപയോഗിച്ചാണ് പൂട്ടു തുറന്നത് മാള പോലീസ് അന്വേഷണം നടത്തി ഈ രണ്ട് ക്ഷേത്രങ്ങളിലും നേരത്തെ നിരവധി തവണ സമാനമായ രീതിയിൽ മോഷണങ്ങൾ നടന്നിട്ടുണ്ട് ഒരാൾ തന്നെയായിരിക്കാം മോഷണം നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് സംശയിക്കുന്നത് മഴക്കെടുതിയെ തുടർന്ന് അടച്ചിട്ടിരുന്ന അതിരപ്പള്ളിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു വാഴച്ചാൽ തുമ്പൂർമൊഴി ചിൽഡ്രൻസ് പാർക്ക് എന്നിവയും ഇന്നുമുതൽ തുറന്നിട്ടുണ്ട് മലക്കപ്പാറയിലേക്കും വിനോദസഞ്ചാരികളെ കടത്തിവിടാൻ തീരുമാനമായി വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് എത്തിയത് മഴ മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടാകുന്നതാണ് വിനോദസഞ്ചാരികൾ എത്താൻ മടിക്കുന്നതിന് കാരണമെന്ന് പറയുന്നു ഇപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ താഴെത്തട്ടിലേക്കും ആളുകളെ കടത്തുന്നുണ്ട് ഇനി കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടയ്ക്കേണ്ടതുള്ളൂ എന്നാണ് വനം വകുപ്പിന്റെ തീരുമാനം അതിരപ്പള്ളി വാഴച്ചാലിൽ കെ എസ് ആർ ടി സി ബസും ജീപ്പും കൂട്ടിയിടിച്ച് അപകടം ജി പി യാത്രക്കാരായ മൂന്ന് പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കിള്ളിമംഗലം ഉതുവടിയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലടിച്ച് അപകടം ആർക്കും പരിക്കില്ല കാറിൽ പേരാണ് ഉണ്ടായിരുന്നത് അപകടത്തിൽ പോസ്റ്റ് തകർന്നു എളനാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കെ സി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തകർന്ന പോസ്റ്റ് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ദേശീയ സമ്പത്താകെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അടിയറ വയ്ക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ വൈ എഫ് സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ റെയിൽവേ സ്റ്റേഷൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആറു ലക്ഷം കോടിയുടെ രാജ്യത്തിന്റെ സ്വത്ത് വിറ്റു തുലയ്ക്കുന്ന തിരക്കിലാണ് കേന്ദ്ര സർക്കാർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മർമ്മപ്രധാനമായ എല്ലാ മേഖലയെയും ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് വിറ്റുതുലയ്ക്കുകയാണെന്ന് മുൻമന്ത്രിയും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു എ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് എ കെ ബിനോയ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പ്രസാദ് പറയേരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി സന്ദീപ് സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ തൃശൂർ മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു മുരിയാട് ആനന്ദപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിന് മുൻകൈയ്യെടുത്ത് മന്ത്രി ആർ ബിന്ദു ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ അജയ് കെ എം സി എൽ എ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കൊപ്പം മന്ത്രി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റില്ലപ്പള്ളി എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഫെബ്രുവരിയിൽ ഭരണാനുമതി ലഭിച്ച ആരോഗ്യവകുപ്പിന്റെ ഒരു കോടി രൂപ ഉപയോഗിച്ച് പണിയുന്ന അയ്യായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന്റെ പണി ഉടനെ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ജീവനക്കാർക്കായി മൾട്ടി ലെയർ സംവിധാനത്തിൽ കാർട്ടേഴ്സ് പണിയുന്നതിന്റെ സാധ്യതകൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു കിഫ്ബി ഫണ്ടും എം എൽ എ ഫണ്ടും ഉപയോഗിച്ച് ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കുന്നതിന്റെ സാധ്യതയും പഠിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു വനന്തപ്പള്ളി തോട്ടുമുഖം ജലസേചന പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ച കുട്ടൻചിറ റോഡിൽ ഗർത്തം രൂപപ്പെട്ടു ആഴത്തിൽ മണ്ണിടിഞ്ഞതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി റോഡിലെ ടാറിംഗ് അടർന്നു വീണ്ടു തുടങ്ങിയതോടെ നാട്ടുകാർ ഗർത്തം ഭാഗികമായി മണ്ണിട്ട് നികത്തി റോഡ് കൂടുതൽ ഇടിയാൻ സാധ്യതയുള്ളതിനാൽ ഗർത്തം എത്രയും വേഗം മൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് റോഡിനു കുറുകെ കാന തീർത്ത് വലിയ പൈപ്പ് സ്ഥാപിച്ചത് ഈ പൈപ്പിനോട് ചേർന്നാണ് ഇപ്പോൾ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് നേരത്തെ സമീപത്തെ വീടുകൾക്കിടയിലൂടെ പൈപ്പ് സ്ഥാപിച്ചത് പരാതിക്കിടയാക്കിയിരുന്നു കുമരപുരം പണ്ടാരത്തിൽ കുട്ടപ്പൻമാരാർ പുരസ്കാരം തിമിലവാതകൻ കോട്ടായി കുട്ടന്മാരാർക്ക് പതിനയ്യായിരത്തിയൊന്ന് രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം കുമരപ്പുരം അപ്പുമാരാർ പുരസ്കാരം ഇലത്താളവാതകൻ പറമ്പിൽ നാരായണൻ നായർക്കും കുമരപുരം ശങ്കരന്മാരാർ പുരസ്കാരം മുണ്ടത്തിക്കോട് ഗിരീഷിനും നൽകും ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ സൂപ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനം എ ടി എം കൌണ്ടർ സ്ഥാപിക്കാനുള്ള തീരുമാനം നടപ്പാക്കാത്തതും ആർ ടി പി സിആർ ടെസ്റ്റ് നിർത്തിവെച്ചതാണ് പ്രതിഷേധം ഉയർന്നത് ലാബിലെ പരിശോധന നിർത്തിവെച്ച നടപടിയിലും വിമർശനമുണ്ടായി ആശുപത്രിയിൽ നടക്കുന്ന പ്രധാന കാര്യങ്ങൾ പോലും അംഗങ്ങളെ അറിയിക്കില്ലെന്നതാണ് പരാതി കോവിഡ് ആശുപത്രിയായി നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാപനത്തെ അതിൽ നിന്നും മാറ്റിയ തീരുമാനം വാർത്തകളിൽ കൂടിയാണ് അറിഞ്ഞതെന്ന് സി പി എം പ്രതിനിധി പി എം ശ്രീധരൻ പരാതിപ്പെട്ടു നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ വൈസ് ചെയർമാൻ സിന്ധു ലോജു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ എ ഷീജ എന്നിവർ പങ്കെടുത്തു എടത്തിരുത്തിൽ നായ്ക്കൾ കോഴികളെ കൊന്നു പണിക്കെട്ടി ദിവാകരന്റെ വീട്ടിൽ വളർത്തിയിരുന്ന നാൽപ്പതോളം നാടൻ കോഴികളെയാണ് തെരുവു നായ്ക്കൾ കൊന്നത് ഇന്നലെ രാത്രിയിലാണ് സംഭവം വീടിനോട് ചേർന്ന് കൂട്ടിൽ വളർത്തിയിരുന്ന കോഴികളെ കൂട് കൂടുപൊളിച്ചാണ് കൂട്ടമായി ആക്രമിച്ചത് വീട്ടുകാർ കൂട് കൂടുതറു നോക്കിയപ്പോഴാണ് കോഴികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്നതായി കണ്ടത് പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് വീട്ടുകാർ പറഞ്ഞു സംഭവം സംഭവമറിഞ്ഞ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രൊഫഷണൽ നാടക മത്സരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു വിശ്വകവി വില്യം ഷേക്സ്പിയറുടെ ചരിത്രവും ഭാവനയും ഇടകലർന്ന ജീവിതം പ്രമേയമാക്കിയ ഇതിഹാസം എന്ന നാടകമാണ് രണ്ടാം ദിനം അരങ്ങുണർത്തിയത് അർജ്ജുനൻ മാസ്റ്റർ അവസാനമായി സംഗീതം നിർവഹിച്ച ഈ നാടകം അശോക് ശശി രചനയും സംവിധാനവും നിർവഹിച്ച് തിരുവനന്തപുരം സൗപർണികയാണ് അരങ്ങിലെത്തിച്ചത് കൊള്ളക്കാരുടെയും തട്ടിപ്പുകാരുടെയും സംഘമായി മാർക്സിസ്റ്റ് പാർട്ടി മാറിയെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ് ഫാർമേഴ്സ് സഹകരണ ബാങ്കിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വായ്പാ തട്ടിപ്പ് വഴി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ബാങ്ക് ഭരണസമിതിയെ സർക്കാർ പിരിച്ചുവിടുക വെങ്കിടങ്ങിലെ സി പി എം നേതാക്കളുടെ അഴിമതി അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി ജി അശോകൻ അധ്യക്ഷത വഹിച്ചു പി കെ രാജൻ ഗ്രേസി ജേക്കബ് മണികണ്ഠൻ മഞ്ചറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു പരിയാരം റേഞ്ചിലെ വനിതാ ജീവനക്കാരിയോട് മേൽ ഉദ്യോഗസ്ഥൻ അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ പി വിനോദ് വ്യക്തമാക്കി പ്രശ്നം സംബന്ധിച്ച് ഉയർന്ന പ്രശ്നം സംബന്ധിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതികൾ നൽകിയിട്ടും ഇതുവരെയും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രക്ഷോഭ പരിപാടികൾ തീരുമാനിച്ചത് പര്യാരം റേഞ്ച് ഓഫീസർ ജീവനക്കാരിയോടുള്ള പക്ഷപാതപരമായ പെരുമാറ്റം അവസാനിപ്പിക്കണം വെള്ളിക്കുളങ്ങര റേഞ്ചിലെ ചന്ദനമര സംരക്ഷണത്തിന്റെ പേരിൽ ജീവനക്കാർക്ക് അമിതഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ചന്ദനമരം സ്വാഭാവികമായി വളരുന്ന ഇവിടെ മറയൂരിലെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും പി വിനോദ് പറഞ്ഞു സംസ്ഥാനത്ത് അടക്കം പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തുലാവർഷത്തോടനുബന്ധിച്ചാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് മലയോര മേഖലകളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിമിന്നലും ശക്തമായ കാറ്റുമുണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ ജാഗ്രത തുടരണം കേരള തീരത്ത് നിലവിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല അതേസമയം തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ചുഴി രൂപപ്പെട്ടേക്കും അടുത്ത മണിക്കൂറിനുള്ളിൽ ഇത് ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട് നാളെ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി എം എസ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആളൂർ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കേരളത്തിലെ ചുമട്ടു തൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തുക ബോർഡിന്റെ അനാസ്ഥ മൂലം തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നത് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ്ണ ജില്ലാ പ്രസിഡന്റ് എം കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഗോപിനാഥ് കെ കെ രാജൻ ടി കെ ബാബു ടി ബി മിഥുൻ സി പി സന്തോഷ് എന്നിവർ സംസാരിച്ചു മച്ചാട് വി എൻ എം എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചു നടത്തിയ വിവിധ പ്രവർത്തികളുടെ പൂർത്തീകരണ പ്രഖ്യാപനം നടന്നു പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് വിനയൻ അധ്യക്ഷനായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി വി മദനമോഹനൻ തെക്കുങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എ വി വല്ലഭൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി എൻ നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന കല്ലൂർ വി എൽ പി സ്കൂൾ അണുവിമുക്തമാക്കി എംപിസ് കോവിഡ് കെയർ പ്രവർത്തകരാണ് ഫോഗിംഗ് നടത്തിയത് പുതുക്കാട് നിയോജക മണ്ഡലം കോർഡിനേറ്റർ പ്രിബനൻ ചുണ്ടലപ്പറമ്പിൽ പ്രധാനാധ്യാപിക രാജിക പഞ്ചായത്ത് കോർഡിനേറ്റർമാരായ ഷാന്റോ തറയിൽ ജോജു കൈതാരത്ത് എന്നിവർ നേതൃത്വം നൽകി കാസർകോട്ടേക്ക് സ്ഥലം മാറിപ്പോകുന്ന സാമൂഹ്യ പ്രവർത്തകൻ സുധീർ വെള്ളികുളകരയ്ക്ക് മറ്റത്തൂർ സെക്കുലർ ഫോറവും ജെ കിസാൻ ആന്തോളൻ പ്രവർത്തകരും സംയുക്തമായി യാത്രയപ്പ് നൽകി പി വി വേലായുധൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജോയ് കൈതാരത്ത് അഡ്വക്കേറ്റ് തോമസ് കോട്ടൂരൻ സി എസ് സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തിനാലാമത് ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ കേഡറ്റ് വിഭാഗത്തിൽ റണ്ണേഴ്സും മറ്റ് വിഭാഗങ്ങളിൽ മെഡലുകളും കരസ്ഥമാക്കിയ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സീനിയർ ജൂനിയർ സബ് ജൂനിയർ കേഡറ്റ് വിഭാഗങ്ങളിലായി പത്ത് സ്വർണവും ആറ് വെള്ളിയും ഏഴ് വെങ്കലവും വിദ്യാർത്ഥികൾ നേടി കായിക അധ്യാപകരായ മുഹമ്മദ് ഹനീഫ ടി മനോജ് തുടങ്ങിയവർ സ്കൂളിലെ പൂർവ്വ കായിക താരങ്ങളായ അജി കടങ്ങോട് റെജി ഇർഫാൻ എന്നിവരാണ് പരിശീലനം നൽകുന്നത് പി ടി എ പ്രസിഡന്റ് ബാബു ജോർജ് എസ് എം സി ചെയർമാൻ കുഞ്ഞുമോൻ കരിയന്നൂർ പ്രിൻസിപ്പൽ ഇൻചാർജ് പി ജെ ജ്യോതി പ്രധാന അധ്യാപിക പി കെ സുനിത തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു കിസാൻ സഭ മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ് ബിഎസ്എൻഎൽ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ കെ രാജേന്ദ്രബാബു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി ബി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വി ആർ മനോജ് ഷാജി കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു പാലത്തിൽ തെരുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി ി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം എം എ രാജു ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് കൺവീനർ പി ജി രതീഷ് അധ്യക്ഷത വഹിച്ചു എസ് ഐ മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാജി വി ടി പ്രകാശൻ വി ജി പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി സി പി എം വെള്ളിക്കുളങ്ങര ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി സെമിനാർ സംഘടിപ്പിച്ചു ആഗോളവൽക്കരണ കാലഘട്ടത്തിലെ ബദൽ നയങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച സെമിനാർ മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു സി പി എം വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി ഉമേഷ് അധ്യക്ഷനായിരുന്നു യു ടി തിലകമണി ടി കെ അസൈൻ തുടങ്ങിയവർ സംസാരിച്ചു നാളികേരത്തിന് കിലോഗ്രാമിന് അൻപത് രൂപ താങ്ങുവില നിശ്ചയിക്കണമെന്ന് കേരള കർഷക യൂണിയൻ മണലൂർ നിയോജകമണ്ഡലം പ്രവർത്തക സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി എൻ ജെ ലിയോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജോർജ് അധ്യക്ഷത വഹിച്ചു മണലൂർ നിയോജക മണ്ഡലത്തിലെ നല്ല കർഷകനുള്ള അവാർഡ് കെ ജെ തോംസണ് സമ്മാനിച്ചു സുനിൽ കണ്ടിരുത്തി ലോറൻസ് അരിമ്പൂർ വി എൽ താഞ്ചപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു വെങ്കിടേശ് ഫാർമ സഹകരണ ബാങ്കിനെതിരെ പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണെന്ന് ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്കിന് മുന്നിൽ ഉപരോധ സമരവുമായി വന്നവരിൽ ഭൂരിഭാഗം പേരും വായ്പ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ നടപടി നേരിടുന്നവരാണ് ഫാർമേഴ്സ് ബാങ്കിനെതിരെ വ്യാജ വാർത്ത നൽകിയവർക്കെതിരെ നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞതായും ബാങ്ക് പ്രസിഡന്റ് വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് ഭാരവാഹികളായ വി കെ ഷറഫുദ്ദീൻ കൊച്ചപ്പൻ വടക്കൻ ഇ വി പ്രഭീഷ് എ ടി അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനീസ് കൺസോർഷ്യം എന്ന പേരിൽ കാർഷിക കാർഷികോൽപാദക കമ്പനികളുടെ കൺസോർഷ്യം നിലവിൽ വന്നതായി ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കുക മാർക്കറ്റ് രൂപീകരിച്ച് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കാൻ അവസരമൊരുക്കുക എന്നിവയാണ് കൺസോർഷ്യം ലക്ഷ്യമിടുന്നത് സംസ്ഥാന പ്രസിഡന്റ് സാബു പാലാട്ടൽ ജനറൽ സെക്രട്ടറി ഇ എം ലിജിൻ വൈസ് പ്രസിഡന്റ് ജയകുമാരൻ നായർ സെക്രട്ടറി വി സി ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അണ്ടർ സെവന്റീൻ പെൺകുട്ടികളുടെ ജെ ഹോക്കി സംസ്ഥാന യോഗ്യതാ മത്സരം തൃശൂർ സെന്റ് മേരീസ് കോളേജ് സ്റ്റേഡിയത്തിൽ നടന്നു ഡിവിഷൻ കൌൺസിലർ എൻ വി രാധിക അധ്യക്ഷയായിരുന്നു വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മദനമോഹനൻ മുഖ്യാതിഥിയായിരുന്നു തൃശൂർ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് കുമാർ ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ എ എസ് മിഥുൻ പി അലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു ചേറ്റുവയിൽ ജോലിസ്ഥലത്ത് വെച്ച് മരണപ്പെട്ട ശാലിനിയുടെ മരണത്തിൽ ദുരൂഹതയുള്ളതായി പിതാവ് ചേരൂർ കാച്ചേരി വീട്ടിൽ തങ്കപ്പൻ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ജൂലൈ രണ്ടിനാണ് ചേറ്റുവ ഒരുമ എന്ന സ്വർണക്കടയിൽ വെച്ച് മകൾ മരണപ്പെട്ടത് ഉടമയായ സ്ത്രീയാണ് മരണത്തിന് പിന്നിലെന്നും യഥാർത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ശിക്ഷ നൽകണമെന്നും തങ്കപ്പൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടിയില്ലെന്നും തങ്കപ്പൻ പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി എം എസിന്റെ നേതൃത്വത്തിലുള്ള ചുമട്ടത്തൊഴിലാളികൾ ജില്ലാ ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ചുമട്ടു തൊഴിൽ മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ തൊഴിലിനും കൂലിക്കും ഭീഷണിയാകുന്ന തരത്തിലുള്ള ഹൈക്കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത ബി ജില്ലാ സെക്രട്ടറി കെ എൻ വിജയൻ ആവശ്യപ്പെട്ടു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ അറുമുഖൻ അധ്യക്ഷത വഹിച്ചു ബി ജില്ലാ പ്രസിഡന്റ് എം കെ ഉണ്ണികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി എസ് കെ സതീശൻ തൃശൂർ മേഖലാ സെക്രട്ടറി വിനീത് ചന്ദ്രൻ കെ എ മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ച് വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരിച്ചു പിടിഎ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂളിൽ ശുചീകരണവും അണുനശീകരണ പ്രവർത്തനങ്ങളും നടത്തിയത് ശുചീകരണ പ്രവർത്തനങ്ങൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തംഗം സി സുബൈർ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് ഷമീറിന്റെ ഷമീർ അധ്യക്ഷത വഹിച്ചു വാർഡംഗം അജീഷ പ്രിൻസിപ്പൽ ജിംസി ജെയിംസ് ഹെഡ്മാസ്റ്റർ എ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ ദേവസ്വം സംഘടിപ്പിക്കുന്ന ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സമരത്തിന്റെ നവതിയും ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ സുവർണ ജൂബിലിയും നവംബർ ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ഭക്തപ്രിയ എഡിറ്റർ ഡോക്ടർ എം ലീലാവതിയെ ചടങ്ങിൽ ആദരിക്കും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ മണ്ഡലം കമ്മിറ്റി കുന്നംകുളത്ത് പ്രതിഷേധ ധർണ നടത്തി ിഎസ്എൻഎൽ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സിപിഐ സിപിഐ മണ്ഡലം സെക്രട്ടറി കെ ടി ഷാജൻ ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭാ മണ്ഡലം പ്രസിഡന്റ് കെ എം മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ രാജേന്ദ്രബാബു നേതാക്കളായ പ്രേംരാജ് ചുണ്ടലാത്ത് കെ വി ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു സാങ്കേതിക സർവകലാശാല മൂന്നാം സെമസ്റ്റർ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ കേച്ചേരി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഹൃദ്യ ശേഖരൻ പത്തിൽ പത്ത് ഗ്രേഡും നേടി മണലൂർ കുന്നത്തുള്ളി വീട്ടിൽ ശേഖരൻ ശ്രീബ ദമ്പതികളുടെ മകളാണ് ഹൃദ്യ ലൈറ്റ് ആൻഡ് സൌണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചാവക്കാട് മേഖലാ കമ്മിറ്റിയുടെ നാലാം വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി സി ഹൈദ്രോസ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എം എൽ ആൻറ്റോ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി വി എസ് ദിനേഷ് ജില്ലാ സെക്രട്ടറി എ പി കെ ജസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വച്ഛ ഭാരത് അഭിയാൻ പരിപാടിയുടെ ഭാഗമായി ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പോസ്റ്റർ രചന മത്സര വിജയികൾക്ക് സമ്മാനദാനം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സമ്മാനദാനം നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ ശ്രീജ ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി അജയ്കുമാർ എന്നിവർ സംസാരിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവിനെ പോലീസ് രക്ഷപ്പെടുത്തി കോളങ്കാട്ടുകര സ്വദേശി ആദങ്കാവിൽ കൃഷ്ണകുമാറിനെയാണ് മെഡിക്കൽ കോളേജ് എസ് ഐ പി ബാബു സി പിഒ ഗിരീഷ് എന്നിവർ ചേർന്ന് രക്ഷപ്പെടുത്തിയത് പുലർച്ചെ രണ്ടരയോടെ ഭർത്താവ് തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതായി പറഞ്ഞ സ്റ്റേഷനിലേക്ക് ഫോൺ സന്ദേശം വന്നത് സംഭവം അറിഞ്ഞതോടെ പോലീസ് വീട്ടിലെത്തി കൃഷ്ണകുമാറിനെ അന്വേഷിച്ചപ്പോഴാണ് മുറിയിൽ കയറി കെട്ടിത്തൂങ്ങാൻ ശ്രമിക്കുന്നതായി കണ്ടത് ഉടൻ തന്നെ പോലീസ് മുറിയുടെ വാതിൽ പൊളിച്ച് അകത്തു കടന്ന് കൃഷ്ണകുമാറിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു സിപിഎം പന്നിത്തടം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി എയ്യാൽ വെസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സർഗ സദസ് സംഘടിപ്പിച്ചു കലാ സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകനായ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി കെ വി ഗിൽസൺ അധ്യക്ഷനായി സി പി എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം നൌഷാദ് രാജൻ അലവത്തൂർ എ എസ് സുബിൻ എന്നിവർ സംസാരിച്ചു എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹോമിയോപ്പതി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് വിതരണം തുടങ്ങി എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി സി മോഹനൻ അധ്യക്ഷനായി ഹോമിയോ ഡോക്ടർ മിൻസി പോൾ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു തുലാവർഷം ആരംഭിക്കുന്നതിന് മുൻപായി കൊരട്ടി മേഖലയിലെ ജലസേചന കനാലുകൾ വൃത്തിയാക്കാത്തതിനെതിരെ കൊരട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സദസ്സ് നടത്തി പ്രസിഡന്റ് എം എ രാമകൃഷ്ണൻ അധ്യക്ഷനായി ലീലാസുബ്രഹ്മണ്യൻ ഫിൻസോ തങ്കച്ചൻ മനീഷ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ ശ്രദ്ധാഞ്ജലി സംഘടിപ്പിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദു ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ശ്രദ്ധാഞ്ജലി സംഘടിപ്പിച്ചത് ഹിന്ദു ഐക്യവേദി ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സജീവ് കരുണൻ മുഖ്യപ്രഭാഷണം നടത്തി ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് മോഹൻ തലപ്പള്ളി താലൂക്ക് സെക്രട്ടറി സുകുമാരൻ എന്നിവർ പങ്കെടുത്തു കുഞ്ഞുണ്ണിമാഷ സ്മാരക അങ്കണത്തിൽ രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനുമായിരുന്ന റഹ്മാൻ സേഠിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സാംസ്കാരിക പ്രവർത്തകർ ഒത്തുകൂടി ലല്ല കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സി എ ആവാസ് ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുണ്ണിവാഷി സൗഹൃദവേദി കൺവീനർ ആർ ഐ സഖ്രിയ അധ്യക്ഷത വഹിച്ചു വലപ്പാട് ജി ഡി എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ സി കെ ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർദ്ധന പവന് മുപ്പത്തി നാൽപ്പത് രൂപയായി ഗ്രാമിന് ഇരുപത് രൂപ കൂടി നാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് ഇന്നത്തെ വില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് സ്വർണ്ണവിലും പറവട്ടാനിയിൽ നടു റോഡിൽ യുവാവിനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ മൂന്ന് പ്രതികൾ അറസ്റ്റിലായി അറസ്റ്റിലായ പ്രതികളിൽ ഒരാളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നവംബർ ഒൻപത് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്ന് സംയുക്ത ബസ്സുടമ അസമതി നിരക്ക് വർധന ആവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് ഐ ഡി തയ്യാറാക്കി തട്ടിപ്പ് നടത്തുന്നതായി പരാതി തട്ടിപ്പുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകി കൊടകര കൊടകരക്കുഴൽപ്പണക്കേസിൽ കണ്ടെടുത്ത പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ധർമ്മരാജന് നൽകിയ ഹർജി തള്ളി അന്വേഷണം തുടരുന്നതിനിടെ പണം തിരിച്ചു നൽകാനാകില്ലെന്ന് കോടതി കേരള കലാമണ്ഡലത്തിന്റെ കഴിഞ്ഞ വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു അമ്മന്നൂർ പരമേശ്വരൻ ചാക്യാർക്കും ചേർത്തല തങ്ങപ്പ പണിക്കർക്കും ഫെലോഷിപ്പ് ശ്രീനാരായണപുരത്ത് ട്രാവലർ പിടിച്ചെടുക്കാനെത്തിയ സംഘം ആംബുലൻസ് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു ആക്രമണത്തിന് പിന്നിൽ ഫിനാൻസ് കമ്പനിയുടെ ആളുകളെന്ന് സൂചന ഇതോടെ ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള ബസ്റ്റാലയം പട്ടാമ്പി റോഡ് കുന്നങ്കുളം